അപ്പൊ ഞങ്ങളുടെ മോന്റെ സുന്നത്ത് കല്യാണം പിന്നെ തൊട്ടിൽ കെട്ടലും ആ ഒരു ഫംഗ്ഷനാണ് കാസർഗോഡ് വെച്ച് നിർത്തുന്നത്. സുന്നത്ത് കല്യാണം സുന്നത്ത് മംഗലം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ ഇതെന്താന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം. സുന്നത്ത് കല്യാണം ആണ് അവിടെ നടക്കുന്നത്. ആ വരൻ അവിടുത്തുകാരനല്ല. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉള്ള സുന്നത്ത് മംഗലം, അപ്പോൾ സുന്നത്ത് മംഗലം നടക്കുകയാണ്. അവരുടെ കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുകയാണ്. അത് ഒരാഘോഷമാണ് എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ചേലാകർമ്മം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കല്യാണം ഉണ്ടാക്കിയതായിട്ട് അറിയില്ല. എൻ്റെ രണ്ട് ആൺകുട്ടികളുടെയും ചേലാകർമ്മം നടത്തിയിട്ടുള്ളത് അവരുടെ പ്രസവം കഴിഞ്ഞ് 40 ഒക്കെ കഴിഞ്ഞ ഉടനെയാണ്, അല്ലെങ്കിൽ 40നോടനുബന്ധിച്ചാണ്. 40 ഒരു ചടങ്ങായിട്ടൊന്നും അല്ല കേട്ടോ. 40 ദിവസം അത് ഉമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയം വരുമ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചേലാകർമ്മം നിർവഹിക്കും. അതിന് ഞങ്ങളിവിടെ മംഗലവും കല്യാണമൊന്നും ഉണ്ടാക്കലില്ല. ചെറിയ തോതിലുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പണ്ട് സുന്നത്ത് കല്യാണം എന്ന് തന്നെയാണ് നമ്മളവിടെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്കൊക്കെയുള്ള ആളുകൾ സുന്നത്ത് മംഗലാക്കിയിട്ടുണ്ടത്. എന്തായാലും അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതൊരാക്ഷേപമായിട്ട് പറയൊന്നുമല്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് അത്ര വലിയൊരു പ്രശ്നമാണെന്നും അല്ല പറയണത്. നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇത് പുതുതല്ല, ഇതിൽ പുതിയ ഐറ്റംസുകൾ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, കുറ്റം പറയുകയല്ല, കുറ്റം പറയാൻ വരരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെച്ച കാണട്ടെ ഇല്ലേ, അതിനു വേണ്ടി കാണിക്കുകയാണ്. ഒരു സംഭവം സെറ്റപ്പ് ഒരു ഞാൻ അവിടെ കെട്ടിട്ടുണ്ട്. ഉള്ളിക്കല വില്ലട്ടാ, ഉള്ളിക്കല വില്ലയുടെ പരിപാടി. അപ്പൊ ഇതാണ് സംഭവം. തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, ആട്ടോ. ഇനി പാട്ട് തുടങ്ങി ആര് പാടും? പാടും. ഇതാണ് മെയിൻ സംഭവം അല്ലേ? ഓക്കെ. അപ്പൊ കയറാട്ട് പാട്ട് പാടുന്ന ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. പാട്ട് പാടാൻ വേണ്ടി പോകുന്ന ആൾക്കാരിവിടെ അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് കാണിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, കാണിക്കാൻ അത്ര രസവുമില്ല. എന്നാൽ ഇത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പാടുന്നത് യാ റബ്ബി സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട്. അത് ഒന്നാമത്. എന്തുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സലാത്തും പറഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ച് മിന്നിക്കോളും. ബിദത്തായാലും വേണ്ടില്ല, ചിർക്കായാലും വേണ്ടില്ല, ഹറാമായാലും വേണ്ടില്ല, അവർക്ക് വിഷയമല്ല. ഓക്കെ. ഇനി ഇതിലുള്ള മറ്റു വലിയൊരു അപകടം, ഈ ചെങ്ങായിയുടെ കുട്ടിയുടെ തന്നെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അവിടെ താലേലം താലേലം എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ താലോലം താലോലം എന്നാണ് പറയുക. എന്താവട്ടെ, അവിടെ പിരമിഡ് പോലൊരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുന്നത്ത് കല്യാണത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ എന്തായാലും കേക്ക് വന്നിട്ടുള്ളത്. കേക്ക് മുറിക്കാൻ പാടില്ലെന്നോ കേക്ക് തിന്നാൻ പാടില്ലെന്നോ അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്ല, അത് നമുക്ക് കിയാസാക്കുക. പണ്ട് കലത്തപ്പ് ആയിരുന്നു, ആ കലത്തപ്പം മുറിച്ചിട്ടാണ് ഇത് ആഘോഷം. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താവട്ടെ,
ഇവിടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ മകൻ്റെ സുന്നത്ത് മംഗലം തൊട്ടികെട്ടൽ താരാട്ടുപാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പെൺകുട്ടികൾ അവർ വ്യക്തമായിക്കൊണ്ട് ഔറത്ത് മറക്കാതെ ഹിജാബിലല്ലാതെ ഹിജാബ് ഇവരുടെ വീട്ടിലാണ്, അവരുടെ ബന്ധുക്കൾ മാത്രമാണ് അവിടെ, അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വേണ്ടായിരിക്കാം. എന്നാൽ ഇത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അന്യ പുരുഷന്മാർക്ക് കാണിച്ചു തരുമ്പോൾ ഇവരുടെ തലയിലൊക്കെ നിന്ന് നേരം മക്കനെ ഇട്ടൂടെ, തട്ടട്ടൂടെ. അത് പണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ലേ ഒരു ചോദ്യം, പെണ്ണെ നിനക്ക് മരിച്ചു പോണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടടാത്ത പെണ്ണിനെ, അതല്ലട്ടത്. ഇത് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കർമ്മങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലെ ഇത്തരം സന്ദർഭത്തിലുള്ള കാര്യങ്ങൾ, ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് ചില ആളുകൾ, നിങ്ങൾ ആഘോഷിക്ക്, അതിൽ പുണ്യമില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ആഘോഷിക്ക്. നിങ്ങളിങ്ങനെ സുന്നത്ത് മംഗലവും മംഗലം സുന്നത്തും സുന്നത്ത് കല്യാണവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ആഘോഷിക്കാറുണ്ട്, അതും നടക്കട്ടെ. എന്നാൽ എന്തിനാണ് ഇതെടുത്തുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിടുന്നത്? ഇത് നടത്തിയതിൻ്റെ പൊരിശ, അതിൻ്റെ ആ ഗെറ്റപ്പും സെറ്റപ്പും പവറും ഒക്കെ കാണിക്കുവാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ആ സ്ത്രീകളെയൊക്കെ മാന്യമായിട്ടുള്ളൊരു ലെവലിൽ, അത് മാന്യത ഇല്ലാന്നല്ല, ഇസ്ലാമിക വസ്ത്രധാരണം എന്നതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ കുടുംബ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ളത് കുറേ മുമ്പ് കണ്ട വീഡിയോ ആണ്. ഇപ്പോൾ വീണ്ടും എനിക്ക് തിരുവനന്തപുരത്തുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ അയച്ചു തന്നതാണ്. അപ്പോൾ പറയുവാനുള്ളത് ഒന്നുകിലോ എല്ലാവരും ഇതിങ്ങനെ ഒരു പുതിയൊരു സംരംഭമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളെ, ഇവിടെ മണ്ണാർക്കാടൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ ഒന്നുമില്ല. വേറൊരു ഭാഗത്തുള്ളത് ഒരു കുട്ടീനെ സുന്നത്ത് കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ കുറച്ച് വലുതാണ്, അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു താരാട്ടുപാട്ടുണ്ടായിരുന്നു. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കിൽ ഞാനത് ചെയ്തു വെക്കാം, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം. അതിലും പാട്ട് തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിലാണ് ഇവരുടെ പാട്ട്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെയൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ സഹാബത്തെ കിറാമോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇത് നമ്മളൊരു നാട്ടാചാരമാണ്, ഇത് പുണ്യം പ്രതീക്ഷിച്ചൊന്നും അല്ല എന്ന് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം ഇതിനിടയ്ക്ക് ഒരു വീട്ടിനകത്ത് ഒരു ചെറിയ വിവാഹം നടന്ന ആ ഒരു കാര്യമുണ്ടായി, അത് സംബന്ധിച്ചൊരു വീട് നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എങ്കിലും അവർ പറഞ്ഞത് പിന്നീട് അതിന് അവർ ഒരു ന്യായീകരണം എന്ന് തന്നെ പറയാം, പറഞ്ഞത് അത് വീട്ടിൽ 25 ആളിൽ കുറവുള്ള ആളുകളുള്ളടത്ത് നടത്തിയൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങൾക്കത് നടത്തിയാൽ പോരെ, അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിടുമ്പോൾ ഈ സാധുക്കളായ എന്നെപ്പോലുള്ള ആളുകൾ അതെടുത്തിട്ട് 4 ചർവതം ചെയ്യലാണ്. അപ്പോൾ എന്താ, എല്ലാവരും അതറിയും, അറിയാത്തവരും കൂടി അറിയും. ഇത് അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൊബൈൽ ചില മീറ്റിങ്ങുകളുണ്ട്, ഒരു കൊട്ടയിലേക്ക് ആ മൊബൈലൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും ലോക്കറിലിട്ട് പൂട്ടുക, ക്യാമറകളൊക്കെ ലോക്കറിലിട്ട് പൂട്ടുക, എന്നിട്ട് നിങ്ങളത് നടത്തിക്കോ. അപ്പോൾ പിന്നെ ഇത് പുറത്താരും അറിയുന്നില്ലല്ലോ, നിങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇത് 10 ആൾ അറിയിച്ചേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മാന്യമായിരിക്കണം, മാന്യമായ പ്രോഗ്രാമുകളായിരിക്കണം. അപ്പോൾ എന്താ, നമ്മളത് അട്ടിപ്പൊളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചെയ്യുക, നമ്മളത് കാണുക, നമ്മൾ ഷെയർ ചെയ്യുക. അല്ലാത്ത രൂപത്തിൽ ഈ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയുള്ള ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല എന്നല്ല കേട്ടോ പറഞ്ഞ്, അങ്ങനെയൊക്കെ അത് കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത്, നിങ്ങളൊരു പൂമാലയും വാങ്ങിയിട്ട് നേരെ അട്ടപ്പാടി അല്ലെങ്കിൽ ചുരങ്ങളുള്ള ഭാഗത്തൊക്കെ, മലയുടെ ഭാഗത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുരങ്ങൾ വരും, അവർക്ക് ആ പൂമാല ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ട്, ഭയങ്കര രസമായിരിക്കും. ഇതിലേക്കും അടിപൊളിയായിട്ട് അവർ ചെയ്യും. അപ്പോൾ ഇത് ആക്ഷേപിക്കുവാനല്ല, ഇത് വീഡിയോ ബ്ലർ ചെയ്യുന്നൊന്നുമില്ല, കാരണം ഇത് കാണാത്ത പോലൊന്നും ഇനിയിപ്പോൾ ഇത് ഭൂമി മലയാളത്തിലില്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനിയിപ്പോൾ ഇത് കാണിക്കുന്നില്ല എന്നൊന്നും വെക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിത് റിയാക്ട് ചെയ്യും. ഇനി ഇത്തരം കാര്യങ്ങൾ എന്താ ഇപ്പോൾ ഇത്ര വലിയ തെറ്റ്? ഒരു തെറ്റുമില്ല, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ നടത്തിയും, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ നടത്തിയിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാതിരിക്കുക. ഇത് വേറൊരാൾ എടുത്തിട്ടോ ഒന്നുമല്ല, നിങ്ങൾ തന്നെ എടുത്തിട്ടല്ലേ അല്ലേ? അദ്ദേഹമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ പർദ്ദയല്ല മൊത്തം നിഖാബും കൂടിയിട്ടിട്ട് പോയിക്കോളെ, നിങ്ങളൊക്കെ ഫോട്ടോ അമേരിക്കയിൽ ഇരുന്നിട്ട് ആളുകൾ കാണും എന്നുള്ളതാണ് പറയാനുള്ളത്.
അവര് ബദർ തെളിവൾ മികന്തോബാർ ബദർ കേരെ മൊറേ താറ്റലെ ലിക്കാ കാട്ടല്ല ിയുടലിവായ തലം പാത്തേട്ടിടോരിലെ പുതാകയിലേറോടെ സകലരനുവാദം തരൂവീരെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ ഇനി കൂടുതൽ ഉൾപ്പെടുത്തും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.